സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമാണ് മലയാളികൾക്ക് എന്നും ഓണം. ഗൾഫ് ഡയറീസിന്റെ എല്ലാ പ്രിയപ്പെട്ട ആസ്വാദകർക്കും ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഒപ്പം ഗൾഫ് ഡയറീസിന്റെ സ്റ്റാർസ് ഓഫ് അറേബ്യയുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്വപ്ന ചിറകുകൾക്ക് വർണ്ണമേകാൻ പ്രവാസ ലോകത്തേക്ക് പറന്നവരാണ് പ്രവാസികൾ. അത്തരം പ്രവാസികൾക്കിടയിൽ നിരവധി കലാകാരന്മാരുമുണ്ട്. ആ കലാകാരന്മാരെ കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന നല്ല ഉദ്യമനമാണ് ഗൾഫ് ഡയറീസിന്റെ സ്റ്റാർസ് ഓഫ് അറേബ്യ എന്ന സെഗ്മെന്റ് വഴി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ സ്റ്റാർസ് ഓഫ് അറേബ്യയിൽ ഇന്നത്തെ ഞങ്ങളുടെ താരം പ്രിയപ്പെട്ട സുപ്രിയ സുജിത്. നമസ്കാരം സുപ്രിയ. നമസ്കാരം. വിശേഷം? സുഖം സുഖം. ആദ്യം തന്നെ ഓണാശംസകൾ നേരുകയാണ് കേട്ടോ. താങ്ക് യു. സെയിം ടു യു. പ്രവാസികൾ കാണുമ്പോഴത്തേക്ക് എപ്പോഴും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാട്ടിലെവിടെയാണ്? പാലക്കാട്. പാലക്കാട്. എക്സാക്ട്ലി പാലക്കാട് എവിടെയാണ്? കഞ്ചിക്കോട്. കഞ്ചിക്കോട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ പ്രവാസിയായിട്ട് മാറിയിട്ട് ഇപ്പോൾ എത്ര നാളായി? ഞാൻ 11 കൊല്ലമായി ഇവിടെ ദുബായിൽ സെറ്റിൽഡ് ആയിട്ട്. കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. ഓക്കെ. ഹസ്ബൻഡ്? ഹസ്ബൻഡ് അതെ, ഹസ്ബൻഡ് ജബലേലിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു മോനുണ്ട് പൃഥ്വി, 4 വയസ്സ്. മോനും പാടും? ആ, മോന് പാട്ടിൽ താല്പര്യമുണ്ട്, പാടും ചെറുതായിട്ട്. ഞാനും എന്റെ സൈഡിൽ നിന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സുപ്രിയ ഇപ്പോൾ 11 വർഷമായി അല്ലേ ഒരു പ്രവാസിയായിട്ട് മാറിയിട്ട്? 11 വർഷമായി. അപ്പോൾ ആ മ്യൂസിക് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന നാട്ടിൽ നിന്നാണോ അതോ ഇവിടെയാണോ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുള്ളത്? നാട്ടിലാണോ? ഒരു ഒരു എങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കം? തുടക്കം ഞാൻ നാട്ടിൽ വെച്ച് തന്നെയായിരുന്നു. 10 വയസ്സ് തൊട്ട് ഞാൻ പാട്ട് അഭ്യസിക്കുന്നുണ്ട്. അവിടെ എൻ്റെ ടീച്ചറിന്റെ നേതൃത്വത്തിൽ തന്നെ കുറെ സ്റ്റേജ് പ്രോഗ്രാംസ്, പിന്നെ സ്കൂൾ, കോളേജ് എന്നീ എല്ലാം. കോളേജിലൊക്കെ താരമായിരുന്നു? ആ, ചെറിയ തോതിലൊക്കെ താരമായിരുന്നു. അങ്ങനെ അങ്ങനെ കുറെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബോംബെയിലേക്ക് ഷിഫ്റ്റായി എൻ്റെ. അപ്പൊ അങ്ങനെ കുറെ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാനും എനിക്ക് കുറച്ച് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അവസരം കിട്ടി. അങ്ങനെ അതൊക്കെ മ്യൂസിക് കരിയറിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതെ. കാരണം വേറെ വേറെ ബേസിക്കും പിന്നെ വേറെ വേറെ ശൈലിയിലുള്ള സംഗീതം പഠിക്കാനുള്ള ഒരു അവസരം. പിന്നെ അവിടുന്ന് പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ ദുബായിലേക്ക് വരികയായിരുന്നു. പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ TV പ്രോഗ്രാമുകളിലും അവസരങ്ങൾ കിട്ടിയിരുന്നു. സൂര്യ TV, ജീവൻ TV, അങ്ങനെ 1-2 പ്രോഗ്രാംസും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ദുബായിലേക്ക് വന്നു. ദുബായിൽ വന്നപ്പോഴത്തേക്ക് ഒരു പുതിയ പ്രവാസിയാണ് അല്ലെ? ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങള് അല്ലെ, പുതിയൊരു ക്ലൈമറ്റ് എല്ലാം കൂടെ സെറ്റായി വന്ന് കുറച്ച്, പിന്നെ വർക്കിംഗും ആയിരുന്നു. അപ്പൊ എനിക്ക് അധികം സംഗീതത്തിലേക്ക് സമയം എടുക്കാൻ പറ്റിയില്ല. വർക്ക് ചെയ്തിരുന്നു അല്ലേ ഇവിടെ? ഞാൻ ഇവിടെ DIFC, ദുബായ് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സെന്ററിൽ വർക്ക് ചെയ്തിരുന്നു, ഫൈനാൻസിൽ. അതിന് ശേഷം കുറച്ച് ബ്രേക്ക് എടുത്തു. പിന്നീടാണ് ഞാൻ ഗുരു ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് അവരുടെ ശിഷ്യ ആയതും. പിന്നെ പിന്നീട് വീണ്ടും ഞാൻ കർണാട്ടിക് പഠിക്കാൻ തുടങ്ങി. പിന്നീട് അവിടുന്ന് എനിക്ക് വീണ്ടും അവസരങ്ങൾ കിട്ടി. തമിഴ് വോയിസ് ഓഫ് UAE എന്നുള്ള ഒരു പ്രോഗ്രാമിൽ ഞാൻ 3rd prize വിന്നർ ആയിരുന്നു. വെരി ഗുഡ്. പിന്നെ നെയ്വേലി സന്താന ഗോപാലൻ സാറിന്റെ ഒരു എപ്പിക് ക്വയർ സംഘടിപ്പിച്ചിരുന്നു ഇവിടെ. അതൊരു കർണാട്ടിക് രാഗമാലിക അങ്ങനെയൊക്കെയായിരുന്നു. നല്ല ഒരു കഥ പറയാനുണ്ട് അല്ലേ സുപ്രിയയെ സംബന്ധിച്ച്? അല്ലേ, പ്രവാസികളായി മാറിക്കഴിയുമ്പോഴത്തേക്ക് ഒഫ്കോഴ്സ് നമ്മൾ ജോലി തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒതുങ്ങി പോകാറുണ്ട് ഒരുപാട് കലാകാരന്മാർ. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ തന്നെ ഒരു മെയിൻ ഉദ്ദേശം, അല്ലെ, സ്റ്റാർസ് ഓഫ് അറേബ്യ എന്നൊരു പേര് തന്നെ ഇട്ടേക്കുന്നത് ഇങ്ങനെയുള്ള കലാകാരന്മാരെ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സുപ്രിയയുടെ കരിയർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു സംഭവമാണല്ലേ? ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചാനൽ ഷോസുകൾ, TV വഴി ഒരുപാട് മുഖം കാണിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻസിൽ ഒരുപാട് അല്ലെ അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് പഠിക്കാൻ അല്ലേ, ഇവിടെ വന്നതിന് ശേഷവും പഠിക്കാനായിട്ട് ഉള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടും കരിയർ നല്ല ശോഭിച്ച് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് അങ്ങനെ തന്നെ നീണ്ടു പോകണം എന്ന് ആഗ്രഹിച്ചു. എനിക്ക് തോന്നുന്നു സുപ്രിയയുടെ ഇത്രയും ഒരു വിശേഷം കേട്ടപ്പോ തന്നെ പ്രേക്ഷകരെല്ലാം വിചാരിക്കുന്നുണ്ട് സുപ്രിയയിൽ നിന്നൊരു പാട്ട് കേട്ടാലോ അല്ലേ, പാട്ട് കേട്ടാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ട് തന്നെ കൊടുക്കാം അല്ലേ. ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഓണത്തിന്റെ പാട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ ആ പാട്ടിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പാടുകയാണ് ആ പാട്ട്. എല്ലാ പ്രിയപ്പെട്ടവരും ആസ്വദിക്കുമെന്ന് ശുഭപ്രതീക്ഷ.
സുപ്രിയ, നമുക്ക് തിരുവോണത്തിന് ഇനിയും ഒരു മൂന്നാലഞ്ച് ദിവസം കൂടെ ബാക്കിയുണ്ടെന്ന് തോന്നുന്നല്ലേ. പക്ഷെ എന്നാലും ചിങ്ങം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ ഇടയിൽ ആഘോഷത്തിന്റെ പെരുമഴയാണ്. അപ്പൊ ആ ഒരു ആഘോഷത്തിന്റെ ഒരു കംപ്ലീറ്റ് സ്പിരിറ്റ് ഉൾക്കൊണ്ടാണ് ഇപ്രാവശ്യം സ്റ്റാർസ് ഓഫ് അറേബ്യയുടെ ഓണം എപ്പിസോഡിന് നമ്മുടെ സുപ്രിയ പ്രേക്ഷകർക്കായിട്ട് അടിപൊളി പാട്ടാണ് കൊടുത്തത്. ഞാനും കൂടി അതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട പാട്ട് മലയാളികൾക്ക് ഓണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടി വരുന്ന കുറെ പാട്ടുകളുടെ നിരയിലുള്ള പാട്ടാണ് അല്ലെ. പ്രത്യേകിച്ച് ജോൺസൺ മാഷിന്റെ പാട്ടാണ് അതിമനോഹരമായി പാടി സുപ്രിയ. പിന്നെ ഇവിടെ നമുക്ക് ദുബായ് നിൽക്കുമ്പോഴത്തേക്ക് എന്തായാലും ഓണത്തിന്റെ ഒരു ഓണം തീർച്ചയായിട്ടും എല്ലായിടത്തും ഉണ്ട്. എന്നിരുന്നാലും ഓണത്തിന്റെ ചെറിയ ഓർമ്മ നമുക്ക് ഏകദേശം മൈൻഡ് ചെയ്യാൻ സമയമായി. എന്നാലും ഓണത്തിന്റെ ഓർമ്മകൾ പുതുക്കിയിട്ട് പോയാലോ. അപ്പൊ എന്തൊക്കെയാണ് ഓണത്തിനുള്ള ചെറിയ ഓർമ്മകളൊക്കെ? ഞാൻ കേരളത്തിൽ വളരെ കുറവ് സമയം ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ സമയം ഞാൻ നോർത്തിലൊക്കെ തന്നെയായിരുന്നു പഠിച്ചതൊക്കെ. അതെ, ആ ഓണം സമയമാകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലൊക്കെ ആ ഒരു ഓളം വന്നോളും. പിന്നെ ദുബായിൽ എത്തിയതിനു ശേഷം എപ്പോഴും ഞങ്ങള് ഓണം സമയം നോക്കി വെക്കേഷൻ പ്ലാൻ ചെയ്ത് നാട്ടിലേക്ക് പോകാൻ നോക്കും, ഓണം സദ്യ മിസ് ചെയ്യാതിരിക്കാനായിട്ട്. അത് കുഞ്ഞു മോനായതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ നടക്കും. പക്ഷെ സ്കൂൾ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഈ സമയത്ത് ഇവിടെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് സ്കൂളുള്ള സമയമാണ്. പക്ഷെ എന്നാലും നാട്ടിൽ പോയി ആഘോഷിക്കുന്ന ഒരുപാട് പ്രവാസി കുടുംബങ്ങളുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ആ ഒരു നൊസ്റ്റാൾജിയ ഇപ്പോഴേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും ഇനി നാട്ടിൽ പോയില്ലെങ്കിൽ ശരി തന്നെ നമ്മൾ കുട്ടികളുടെ ഇടയിലേക്ക് ആഘോഷത്തിന്റെ ഒരു പ്രതീതി കൊണ്ടുവരികയാണ് അല്ലെ. അതെ, അതുകൊണ്ട് ഞങ്ങള് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എപ്പോഴും ഒരു സദ്യ പ്ലാൻ ചെയ്യാറുണ്ട് വീട്ടിൽ പറ്റുന്ന രീതിയിൽ. അതെ, ഞങ്ങളുടെ റിലേറ്റീവ്സും ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരുമായി ചേർന്ന് ഒരു സദ്യ എല്ലാവരും ഒരു ചെറിയൊരു പൂക്കളൊക്കെ ചെയ്ത് ഇപ്രാവശ്യത്തെ ഓണം അടിപൊളി ഓണം. അതെ അതെ അതെ. പ്രവാസികളെ സംബന്ധിച്ച് പിന്നെ ഓണം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ഓണമൊക്കെ ഞങ്ങളൊക്കെ പ്രോഗ്രാമിന്റെ ഡിസംബർ വരെയൊക്കെ ഞങ്ങൾ പ്രോഗ്രാം ചെയ്ത ചില അനുഭവങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവധി ദിവസങ്ങളിലാണ് സത്യത്തില് ഓണം ആഘോഷിക്കാനായിട്ട് പറ്റുന്നത്. ഒരുപാട് മലയാളി അസോസിയേഷൻസ് ഉണ്ട്, കൂട്ടായ്മകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ആഘോഷിക്കാനായിട്ട് ഓരോ കിട്ടുന്ന അവധികളാണ് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന പ്രോഗ്രാമുകളിൽ ഇനി വരുന്ന വേദികളിലൂടെയും പ്രിയപ്പെട്ട സുപ്രിയയെ കാണാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മ്യൂസിക് കരിയർ അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക, മോനെയും പാട്ട് പഠിപ്പിക്കുക അല്ലെ. ഇനി കുറച്ച് നാള് കഴിയുമ്പോഴത്തേക്ക് സ്റ്റാർസ് ഓഫ് അറേബ്യയിൽ മോൻ വരട്ടെ അല്ലെ, സിംഗറായിട്ട് ജൂനിയർ സുപ്രിയ ആയിട്ട് വരട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഓണ ആശംസകൾ ഫാമിലിക്കും നേരുകയാണ്. ആഘോഷങ്ങളെല്ലാം തന്നെ ഒട്ടും പിശുക്കില്ലാതെ ആഘോഷിക്കുന്നവരാണ് നമ്മൾ മലയാളികളെല്ലാം. ഈ ഒരു ഓണവും പൊന്നിൻ ഓണം തന്നെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ സംഗീതത്തെ ഏറെ സ്നേഹിക്കുന്ന പാട്ടുകാരിൽ പ്രിയപ്പെട്ട സവിത്ത്, നമസ്കാരം. നമസ്കാരം, വെൽക്കം ടു ദി ഷോ. ഒരുപാട് സന്തോഷം കണ്ടതില്. നാട്ടില്? നാട്ടില് കണ്ണൂര് അഞ്ചരക്കണ്ടിയാണ്. മുരിങ്ങേരി എന്ന് പറയും. മുരിങ്ങേരി പ്രോപ്പർ പ്ലേസ് പേരുകളാണ് അല്ലെ? പ്രോപ്പർ അവിടെ തന്നെയാണ്. പ്രോപ്പർ, അതെ അതെ, മുരിങ്ങേരിയാണ്. മുരിങ്ങേരി, ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകളാണ്. കാരണം നമ്മുടെ ഓരോ എപ്പിസോഡുകളിലും ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ പേരുകൾ പറയുമ്പോൾ അതൊരു വ്യത്യസ്തമായിട്ടായിട്ടോ ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മള് നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് തന്നെയാണല്ലോ നമ്മൾ. അവിടെ ഉള്ളവർക്ക് ഇങ്ങനെ സ്ഥലപ്പേരുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു കളിക്കേണ്ട ആവശ്യം. പക്ഷെ പ്രവാസ ലോകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊരു ഹരമാണ്. എവിടെയാണ്, എവിടെയാണ്, അവിടെ എവിടെയാണെന്ന് ചോദിക്കുന്നത്. ഞാൻ ഏകദേശം എപ്പിസോഡിലൊക്കെ ഈ ഒരു കഥ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? ആദ്യം ഫാമിലിയിൽ നിന്ന് തുടങ്ങാം. ഫാമിലി, വൈഫ്, മോനെ, മോള്, പിന്നെ അമ്മയുണ്ട്, പിന്നെ അനിയൻ, അനിയന്റെ ഭാര്യ, മക്കള്. മക്കള് പാടുമോ? മക്കള് പാടാൻ ആഗ്രഹമുള്ളവരാണ്. പാടാൻ കഴിവുണ്ട്, പക്ഷെ മടിയാണ്. അത്യാവശ്യം ഡാൻസ് ഒക്കെ. എന്നാലും നമുക്ക് അവരെയൊക്കെ ഒന്ന് ഇറക്കി വിടണം. ഇറക്കി വിടണം. പിന്നെ മക്കളുടെ പഠനമൊക്കെ ടെൻത്തിലും? മോൻ ഇപ്പൊ ടെൻത്ത് കഴിഞ്ഞ് നോക്കുകയാണ്. പിന്നെ മോള് സെവന്തില്. മോള് സെവന്തില്. ഇപ്പൊ പ്രവാസ ജീവിതത്തിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? 2006 മുതൽ ഇങ്ങോട്ടേക്ക് ഇവിടെയുണ്ട്.
അപ്പൊ ഏകദേശം ഒരു 10-15 വർഷത്തോളം എനിക്ക് തോന്നുന്നു പ്രവാസിയായിട്ട് മാറിക്കഴിഞ്ഞു. ഈ ഒരു കാലഘട്ടത്തില് മ്യൂസിക്കുമായിട്ട് അതായത് പാട്ടുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടോ, എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം, ആരാണ് തിരിച്ചറിഞ്ഞത് എന്നൊക്കെ? നല്ലൊരു പ്ലാറ്റ്ഫോം ഇത് തന്നെയാണ്. പിന്നെ ഒന്ന് രണ്ട് സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ട്, പാടാറുണ്ട്, ഇടയ്ക്ക് സ്റ്റേജിലൊക്കെ പാടാറുണ്ട്. ഷാർജയിലും റാസൽ കേമിയനിലായിട്ട് സ്റ്റേജിൽ പാടാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് അത്ര ഒരു കാര്യമായിട്ട് എടുക്കാറില്ല. പിന്നെ ഒന്നാമത്തെ സമയം കിട്ടാറില്ല പ്രാക്ടീസിനായാലും, പിന്നെ ഇതിന്റെ പിന്നാലെ അങ്ങനെ നടക്കും. വലിയ കാര്യമുണ്ട് കേട്ടോ, കാരണം പ്രവാസം ഭയങ്കര തിരക്കുള്ള ഒരു സമയമാണ്. ഈ സമയത്തിന് ഇഷ്ടംപോലെ പാടുന്ന ആൾക്കാരുണ്ട്, പാട്ടിനെ സ്നേഹിക്കുന്നവരുണ്ട്, പാടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഈ അവസരങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. ചിലർക്ക് എനിക്ക് തോന്നുന്നു അവധി ദിവസങ്ങളിൽ ഡ്യൂട്ടി അല്ലെ, ആ സമയങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസും കാര്യങ്ങളും. എന്തായാലും ഇത് നല്ലൊരു പ്ലാറ്റ്ഫോം ആവട്ടെ സവിത്തിന്റെ. നമുക്ക് പാട്ട് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം, കാരണം പാട്ടിന് വേണ്ടിയിട്ട് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ സ്റ്റാർസ് ഓഫ് അറേബ്യയുടെ ഇത്രയും സെഗ്മെന്റുകൾ വന്നതിൽ ഇന്ന് ആദ്യമായിട്ട് നമ്മളൊരു തമിഴ് ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഏവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ്, പ്രത്യേകിച്ച് ഇളയരാജ സാറിന്റെ പാട്ടാണ്. ആ പാട്ട് കഴിഞ്ഞ ശേഷം ബാക്കി വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് മുന്നേറാം. ഇത് സ്റ്റാർസ് ഓഫ് അറേബ്യ, സ്റ്റേ ട്യൂൺ. സംഗീതം പാട്ടില നീ പേസു
അതിമനോഹരമായ ഒരു മെലഡി സോങ് ആണ് സ്റ്റാർസ് ഓഫ് അറേബ്യയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് സവിത്ത് നമുക്ക് വേണ്ടിയിട്ട് തന്നത്. അടിപൊളി പാട്ട് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് ഇളയരാജ സാറിന്റെ പാട്ട് എന്താ പറയാ, മാജിക് അല്ലെ, മ്യൂസിക് മാജിക് എന്നൊക്കെ പറയാം. എന്താണ് ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യാനായിട്ടുള്ള കാര്യം? അതെ, ഇളയരാജ സാറിന്റെ മ്യൂസിക്കിനോടുള്ള ഇഷ്ടം, പിന്നെ ദാസേട്ടന്റെ അത് വളരെ അതുകൊണ്ട് വെറുതെ ഇരിക്കരുത് കേട്ടോ. തിരക്കുകളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ഒഫ്കോഴ്സ് നമ്മൾ പ്രവാസികളാണ്, തിരക്കേറിയ ജീവിതമാണ്. മ്യൂസിക്കിനെ ഇത്രയും നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ, ഇത്രയും മനോഹരമായിട്ട് പാടുന്ന ഒരാൾ വെറുതെ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. പാട്ടുകൾ പാടുക, വേദികളിൽ സജീവമാകുക. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം തന്നെ, അതിലൊക്കെ പാടിയിടാലോ, അതിലൂടെ ആൾക്കാരൊക്കെ അറിയട്ടെ. ആക്ച്വലി യു എയിലെ സെറ്റിൽഡ് ഇൻ വേർ എല്ലാവിധ ഭാവങ്ങളും നേരിടുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു? അതെ, ഇന്നത്തെ എക്സ്പീരിയൻസ് വളരെ വളരെ സന്തോഷം. ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വരാനും അതുപോലെ ഇങ്ങനെ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കൗമുദി ടി വിയുടെ എൻ്റെ ക്രൂവിനും എൻ്റെ നന്ദി അറിയിക്കാം. ഒരുപാട് നന്ദി. തൽക്കാലത്തേക്ക് മാത്രം ഇടമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു അടിപൊളി പാട്ടുകാരനുമായിട്ട് കണ്ടുമുട്ടാമെന്ന് ശുഭ പ്രതീക്ഷയിൽ. ദിസ് ഇസ് ലേഖ ജയസാനിക.